Hi friends, pudiyoru video like swagatham. Innu nammal undakkan povunnathu ee oru marakkambum adu pole korche vadigalokku ubayichittu da ivide oru kunni veedu cheriya oru veedana nammal innu undakkan povunnathu da ini ekkum chelavu oranja reethiyile aanu nammal undakkan povunnathu appo namukku adu engenaanu undakkanadhu ennalle nere video aadiyayittu nammal avada oru marakkashnam മരക്കഷ്ണമല്ല ആ കമ്പ അവിടെ നമ്മളെ കോണുകളിലായിട്ട് കെട്ടുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാ ഭാഗമൊന്നും ഇത്ര ലെങ്ത്തി ആയിട്ട് കാണിക്കൂല, ഇങ്ങനെ ടൈം ലാപ്സ് മോഡിലിട്ടിട്ട് ഫാസ്റ്റായിട്ട് കാണിക്കാം. അങ്ങനെ ആ കെട്ടിടങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു ചതുരത്തിലൊരു ഫ്രെയിം രൂപത്തിൽ അത് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സൈഡിലൊരു എക്സസ് വന്നിട്ടുണ്ടാകും, മുറിച്ച് മാറ്റുകയാണ്. ഇനി അടുത്തതായിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം, ഇതായി ഇവിടെ ഇട്ട് വെക്കാൻ. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. പിന്നെ ആ ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ട് അതിന്മേ ആയിരിക്കും മേൽക്കൂരക്കുള്ള ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രെയിം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാലോ, അതാ അതേമാതിരി സിമ്പിളായിട്ടൊരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചാൽ മതി. എന്നിട്ട് ആ ഫ്രെയിം നമ്മൾ എന്ത് ചെയ്യും, ഇതാ അതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ സാധനത്തിന്മേൽ കെട്ടി വെക്കും. ഒരു സൈഡ് കെട്ടി മറ്റേ സൈഡ് ഇപ്പോൾ കെട്ടി കഴിയും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അതിന്മേൽ ക്രോസ് ആയിട്ടാണ് ഇനി നമ്മളടുത്ത ബാക്കി മേൽക്കൂര ഉണ്ടാക്കലും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഇതിന്മേൽ ക്രോസ് ആയിട്ട് വടി വെച്ച് കെട്ടിയിട്ടാണ് ചെയ്യുക. അതും കൂടി കഴിഞ്ഞാൽ പരിപാടി ഏകദേശം ഫിനിഷായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അറിയാലോ ഇതാ അവിടെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണത്, ഇതാ ഇതേമാതിരി ഓരോന്നിൻ്റെയും നടുഭാഗത്തായിട്ട് ഇങ്ങനെ ചെറിയ ഓരോ പീസുകളും കൂടിയും വെൽഡ് ചെയ്ത് കയറുകൊണ്ട് കെട്ടി വെക്കും. അതിനുശേഷം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാർഡ്ബോർഡിൻ്റെ പീസ് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ ഇതാ ഇതേമാതിരി നമ്മൾ മേൽക്കൂരയുടെ ലുക്കിലാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമൊന്നും ഞാൻ കാണിച്ചില്ല, മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. അപ്പോൾ എന്താ വെച്ചാൽ അത് സിമ്പിൾ കാര്യമാണ്, നിങ്ങൾക്ക് തന്നെ സ്വയം കെട്ടി ഉണ്ടാക്കാനുള്ളതുള്ളൂ. പിന്നെ അടിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാർഡ്ബോർഡിൻ്റെ സാധനം കൂടിയും വെച്ചാൽ മതി. അങ്ങനെ വെക്കുമ്പോൾ തന്നെ അത് ഒരു ഫിനിഷിങ് കിട്ടും. പിന്നെ എക്സസ് വരുന്ന ഭാഗങ്ങളൊക്കെ മരക്കുമ്പോഴും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് മുറിച്ചെടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മളൊരു വാതിൽ പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ടേ, അപ്പോൾ ആദ്യം ഒരു കർട്ടൻ തൂക്കിടുന്ന മാതിരി ഇത് പകുതി വരെ തൂക്കിടും. അതിന് ശേഷം ബാക്കി ഭാഗമൊക്കെ ഇതാ ഉള്ളുന്ന ഇതേമാതിരി കാർഡ്ബോർഡ് കൊണ്ട് അടക്കാനാണ് പ്ലാനിങ്. അപ്പോൾ ആ ഭാഗമൊക്കെ എന്ത് ചെയ്യും, ഇൻസുലേഷൻ ടൈപ്പ് എന്തെങ്കിലും വെച്ചിട്ട് വൃത്തി കൊട്ടിക്കും. അങ്ങനെ ചെയ്താൽ അവിടെ ഒരു വാതിലിൻ്റെ രൂപത്തേക്ക് നമുക്കത് കിട്ടും. അപ്പോൾ അവിടെ ഒന്നും കൂടി ഒരു ഫിനിഷിങ്ങും വൃത്തിയൊക്കെ കിട്ടും. അപ്പോൾ അതാണ് നമ്മളിനി അടുത്തതായിട്ട് ചെയ്യാൻ പോണത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ അടുത്തുള്ള കാർഡ്ബോർഡിൻ്റെ നല്ല വശം പുറത്തേക്ക് കാണുന്ന തരത്തിൽ വെച്ചിട്ട് ഉള്ളിന്ന് ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിച്ചാൽ മതി. പരമാവധി ഇൻസുലേഷൻ ടൈപ്പ് പുറത്തേക്ക് കാണാത്ത തരത്തിൽ ഉൾവശത്തു നിന്ന് ഒട്ടിക്കുക, നേരെയുള്ള അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുക. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പീടിയിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും ചിലവ് പറഞ്ഞതിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം വൃത്തിയായിട്ട് ഒട്ടിക്കാൻ പറ്റുമോ അത്രത്തോളം വൃത്തിയായിട്ട് ഒട്ടിക്കുക. അപ്പോൾ അതിന് നമ്മൾ വൃത്തി കൂടുന്തോറും അതിൻ്റെ ഫിനിഷിങ് കൂടും. അപ്പോൾ അങ്ങനെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഉള്ളിന്ന് നോക്കിയാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. ബാക്കി സൈഡുകളൊക്കെ നമ്മൾ ഓരോ കമ്പുകളൊക്കെ വെച്ച് കെട്ടി മറച്ചു, അല്ലാത്ത സൈഡ് കാർഡ്ബോർഡ് കൊണ്ടും മറച്ചു. ഇനിയിപ്പോൾ ഇത് ഓരോ അടുത്ത് പ്ലേസ് ചെയ്യാനുള്ള പണിയുള്ളൂ. ഇതാ ഒരു ജസ്റ്റ് ഒരു കുഴി എടുത്തിട്ട് അതിലിത് ഇറക്കി വെച്ച് കല്ലും മണ്ണൊക്കെ ഇട്ട് അമർത്തി വെച്ച് സെറ്റാക്കാനുള്ളതേ ഉള്ളൂ. വെച്ചിട്ട്
നമ്മുടെ ഓലമടഞ്ഞിട്ടല്ല ഓലമടഞ്ഞിട്ടല്ല കൗങ്ങിൻ്റെ പട്ട ഉണങ്ങിയതാണ് ഇതിൻ്റെ മേൽക്കൂരയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ അതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇനി ബാക്കി വരുന്ന കയറുകളൊക്കെ ഒരു കത്രിക വെച്ച് മുറിച്ചിട്ട് ഉള്ളിൽ ഇത് പുൽക്കൂടിൻ്റെ രൂപത്തിൽ മാറ്റാം. ജസ്റ്റ് രണ്ട് ബലൂണൊക്കെ കെട്ടിയാൽ അതല്ലാതെ മുകളിലൊക്കെ ഒന്നും കൂടിയും നാല് സൈഡും ഒന്നും കൂടി ഒരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു ഇത് വെച്ചാൽ ഇപ്പോൾ എന്താ വേണമെങ്കിൽ ഒരു തേനീച്ചക്കൂടിൻ്റെ രൂപത്തേക്കും അത് മാറ്റിയെടുക്കട്ടോ. അങ്ങനെയും അത് ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതങ്ങനെ അവിടെ ഷേപ്പിൽ മരക്കൊമ്പ് കിട്ടിയപ്പോൾ വെറുതെ ഉണ്ടാക്കി നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ.